നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി. മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ. മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ്. യു ഡി എഫ് മത്സരിക്കുന്നത് രാജ്യം നിലനിർത്താനാണെന്നും എം കെ മുനീർ. പൗരത്വ നിയമ ഭേദഗതിയും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും. എൽ ഡി എഫ് കരുനാഗപ്പള്ളിയിൽ നൈറ്റ് മാർച്ച് നടത്തി. എൽ ഡി എഫ് അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നും മുട്ടുമടക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറിന്റെ രീതിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്ത് സംഘടനാരൂപം വേണമെന്നത് പരിശോധിക്കാനും തീർച്ചപ്പെടുത്താനും വേണ്ടി അവര് എല്ലായിടങ്ങളിലും പരതി. അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് മുസോളിനിയുടെ അടുത്താണ്. അന്നത്തെ മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രീതി ഇത് തങ്ങൾക്ക് പറ്റിയതാണ് എന്ന് തീരുമാനിച്ചു. അപ്പോ ആശയം ഹിറ്റ്ലറുടേത്, സംഘടന മുസോളിനിയുടേത്. ഒന്ന് നാസം, മറ്റൊന്ന് ഫാസിസം. ഇതാണ് ആർ എസ് എസ്. കൊല്ലം പീരങ്കി മൈതാനത്ത് ഇടതുമുന്നണി സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതികൾക്കെതിരായി നിലപാട് കടുപ്പിച്ചും കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഒരു മണിക്കൂർ നീണ്ടു. ഇത് ഭരണഘടനയുടെ അടിത്തറ തൊണ്ട നിലപാടാണ് എന്ന് നാം കണ്ടു. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം, മനുഷ്യത്വ വിരുദ്ധം, ആ നിലയിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ നാം കേരളം ഒരേ സ്വരത്തിൽ ആ ഘട്ടത്തിൽ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല. കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ നീക്കമാണിത്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇതിനെതിരെ രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഇടപെടലിലൂടെ അഴിമതി വ്യക്തമായതായി മുഖ്യമന്ത്രി പറഞ്ഞു. ജൂതരെയും ബോൾഷെവിക്കുകളെയും ആഭ്യന്തര ശത്രുക്കളായി കണ്ട ഹിറ്റ്ലറിന്റെ നടപടിയാണ് ആർ എസ് എസ് സ്വീകരിക്കുന്നത്. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, ജെ ചിഞ്ചൂറാണി, കെ ബി ഗണേഷ് കുമാർ എന്നിവരും വിവിധ മത മേലധ്യക്ഷന്മാരും സംസാരിച്ചു. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എ പൗരത്വ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോ കായംകുളം മണ്ഡലത്തിൽ നടത്തി. കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ ചെട്ടികുളങ്ങരയിൽ സമാപിച്ചു. മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് കേർസക്കറും റോഡ് ഷോയിൽ പങ്കെടുത്തു. കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പ്രചാരണം നടത്തി. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് കേസർക്കറും റോഡ് ഷോയിൽ പങ്കെടുത്തു. കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറം മുതൽ ചെട്ടുകുളങ്ങര ക്ഷേത്ര ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. കുറ്റിത്തെരുവ്, കറ്റാനം, ഭരണിക്കാവ്, ഓലകെട്ടിയമ്പലം, കുയ്പ്പള്ളിക്കാരാൽമ കണ്ണമംഗലം, തട്ടാരമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം റോഡ് ഷോ സമാപിച്ചു. പ്രദേശവാസികളോടും വ്യാപാരികളോടും വോട്ട് അഭ്യർത്ഥിച്ച ശേഷമായിരുന്നു കാപ്പിൽ കുറ്റിപ്പുറത്തു നിന്നും റോഡ് ഷോ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ട്രെയിനിൽ നിന്ന് കല്ലടയാറ്റിൽ വീണ അജ്ഞാതന്റെ മൃതദേഹം കണ്ടെത്തി. മൺട്രോതുരുത്ത് കിടപ്രം മലയിൽ കടവിൽ മീൻ പിടിക്കാനിറങ്ങിയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. ശബരി എക്സ്പ്രസിൽ നിന്നും പടിഞ്ഞാറെ കല്ലട കണ്ണങ്കാട്ട് പാലത്തിൽ നിന്നുമാണ് ഇയാൾ താഴെ വീണത്. ട്രെയിനിൽ നിന്ന് കല്ലടയാറ്റിൽ വീണ അജ്ഞാത യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ശബരി എക്സ്പ്രസ് പടിഞ്ഞാറെ കല്ലട കണ്ണങ്കാട്ട് പാലം കടന്നുപോകുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 യാത്രക്കാരൻ വീണത്. ട്രെയിനിലെ യാത്രക്കാർ RPF വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അഗ്നിരക്ഷാസേനയും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല.
തുടർന്ന് അർദ്ധരാത്രിയിൽ മൺറോത്തുരുത്ത് കിടപ്പുറം മലയിൽ കടവിൽ മീൻ പിടിക്കാനിറങ്ങിയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട. മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പനയം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ്. UDF മത്സരിക്കുന്നത് രാജ്യം നിലനിർത്താനാണ്. മോദിയെ കാണുമ്പോൾ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. ആവശ്യം വരുമ്പോൾ സമുദായങ്ങളെ കൂട്ടുപിടിക്കുകയും കാര്യങ്ങൾ കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ വിവിധ തട്ടുകളിൽ നിർത്തി കലഹിപ്പിക്കുന്ന തന്ത്രമാണ് LDFന്റേതെന്നും മുനീർ കുറ്റപ്പെടുത്തി. ഒരു ഭാഗത്ത് ഇടതുപക്ഷം മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി, അവരുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരുടെ വോട്ട് വർദ്ധിപ്പിച്ച് എങ്ങനെയെങ്കിലും അരിവാൽ ചുറ്റിക നക്ഷത്രം നിലനിർത്താം, അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞതുപോലെ അരിവാൽ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാം വീഴ്ചയോ മരപ്പട്ടിയോ ഒക്കെ ചിഹ്നമായിട്ട് വരാനുള്ള സാധ്യത. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന വ്യത്യാസമാണ് ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഉള്ളത്. അപ്പൊ ഇന്ത്യ നിലനിൽക്കണമോ അതോ ഇവരുടെ ചിഹ്നം നിലനിൽക്കണമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ, KPCC സെക്രട്ടറി സൂരജ് രവി, RSP നേതാവ് സുനിൽ, വാർഡ് അംഗം VP വിധു, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ സമ്മേളനം പെരുമ്പുഴയിൽ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ സമ്മേളനം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. അശ്വതി, പ്രദീപ് കുമാർ, നിസാമുദ്ദീൻ, അജിത് പോൾ ലോറൻ, P മുരളീധരൻ, SD അഭിലാഷ്, ദിലീപ് കുമാർ, ഹരികൃഷ്ണൻ, റിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിനുവിനെ സെക്രട്ടറിയായും വി ബാബുവിനെ സെക്രട്ടറിയായും ഫാസിൽ അഹമ്മദിനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. NHM എംപ്ലോയീസ് യൂണിയൻ CITU കായംകുളം ഏരിയ കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഹെൽത്ത് ഗ്രാന്റ് തടഞ്ഞുവെച്ചതിനും കേന്ദ്ര അവഗണനയ്ക്കും എതിരെയാണ് ധർണ നടത്തിയത്. NHM എംപ്ലോയീസ് യൂണിയൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കേരളത്തിന് അർഹമായ ഹെൽത്ത് ഗ്രാന്റ് തടഞ്ഞുവെച്ചതിനും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും ശമ്പള കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു ധർണ. CITU കായംകുളം ഏരിയ സെക്രട്ടറി മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം മറ്റ് സ്ഥിരം ജീവനക്കാരേക്കാൾ ഈ NHM ജീവനക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യക്കല്ല ലോകത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് മതിയായിട്ടുള്ള വേതനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇപ്പോൾ ആ തുച്ഛമായിട്ടുള്ള വേതനം പോലും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. 60% കേന്ദ്രവിഹിതം ഈ സാമ്പത്തിക വർഷം ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് അനുവദിച്ചിട്ടില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ഈ 60% കൂടി ചേർത്ത് കഴിഞ്ഞ 3 മാസം വരെ മുമ്പ് വരെയുള്ള ശമ്പളം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ പോലും ഈ വിഭാഗം ജീവനക്കാരെ അവരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ 60% ഫണ്ട് കൂടിയിട്ടാണ് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് വരെ ഈ ജീവനക്കാരുടെ ശമ്പളം നൽകിക്കൊണ്ടിരുന്നത്. CITU ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഗംഗ അധ്യക്ഷത വഹിച്ചു. NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ ശങ്കർ, ഗ്രീഷ്മ, ഡെയ്സി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം. പൗരത്വ നിയമ ഭേദഗതിക്കും ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കുമെതിരെ LDF നൈറ്റ് മാർച്ച് നടത്തി. കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ലാലാ ജംഗ്ഷനിൽ സമാപിച്ചു. LDF അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പൗരത്വ നിയമ ഭേദഗതിക്കും ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കുമെതിരെയാണ് LDF കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിന് മന്ത്രി ജെ ചിഞ്ചുറാണി, MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള, HSRAM, LDF നേതാക്കളായ MS താര, PK ബാലചന്ദ്രൻ, സൂസൻ കോടി, C രാധാമണി, PR വസന്തൻ, PB സത്യദേവൻ, PK ജയപ്രകാശ്, ഐശുകാബ, കൃഷ്ണകുമാർ, വിജയം മലാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. തീപ്പന്തങ്ങളും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ആയിരങ്ങളാണ് റാലിയിൽ അണിനിരുന്നത്.
ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ചാണ് സംഘടിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 16,000-ലധികം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിവാദം രാജ്യം മുഴുവൻ കത്തി നിൽക്കുമ്പോഴാണ് അതിൽ 50% തുകയും BJP പണമായി കൈമാറ ചെയ്യുകയും 1,700 കോടിയിൽ പരം രൂപ കോൺഗ്രസും 1,400 കോടിയിൽ പരം TMC എല്ലാം കൈപ്പറ്റി എന്നുള്ള വിവരങ്ങൾ സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായി പുറത്തു വന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കൊള്ളക്കെതിരായി രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ തടയിടുന്നതിന് വേണ്ടിയിട്ട് വളരെ വേഗം ദേശീയ പൗരത്വ നിയമം നടപ്പാക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാതയിലൂടെ ലാലാജി ജംഗ്ഷനിൽ സമാപിച്ച നൈറ്റ് മാർച്ചിന്റെ സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. റമദാൻ മാസത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുകയാണ് തേവലക്കര ദാറുൽ ഹുദ നവമാധ്യമ കൂട്ടായ്മ. 26 സാധനങ്ങൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത്. മുള്ളിക്കാല ദാറുൽ ഹുദ ജുമാ മസ്ജിദ് കേന്ദ്രമാക്കിയാണ് നവമാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തനം. റമദാൻ മാസത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്ന ദൗത്യത്തിലാണ് തേവലക്കര മുള്ളിക്കാല ദാറുൽ ഹുദ ജുമാ മസ്ജിദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദാറുൽ ഹുദ നവമാധ്യമ കൂട്ടായ്മ. അങ്ങാടി മരുന്നും മസാലക്കൂട്ടും ഉൾപ്പെടെ 26 സാധനങ്ങൾ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. തേവലക്കര സ്വദേശി അബ്ദുൾ റഹീമിന്റെയും ഷിഹാബിന്റെയും പ്രത്യേക ചേരുവകളാണ് ഔഷധക്കഞ്ഞിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നത്. ഇറച്ചിക്കഞ്ഞിയാണ് ഇവിടെ നമ്മൾ തെക്കൻ കേരളത്തിൽ അഥവാ ഉണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ ആ തുടങ്ങിയ മേഖലകളിൽ മാത്രമാണ് ഇറച്ചിക്കഞ്ഞി ഉള്ളത്. ഇറച്ചിക്കഞ്ഞി എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട 26 ഔഷധക്കൂട്ടുകളും കൂടെ ചേർന്നുള്ള ഇറച്ചിക്കഞ്ഞിയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 26 ഔഷധക്കൂട്ടുകൾ, പിന്നെ അത് കൂടാതെ തന്നെ വേണ്ട 50 കിലോയിൽ കൂടുതൽ അരി സ്ഥിരമായിട്ട് നമ്മൾ പൊടിയരി, അത് കമ്പനി അരിയല്ല, നമ്മൾ തന്നെ വാങ്ങി കുത്തി എടുത്ത് ചെയ്യുന്ന അരി, നമ്മൾ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് വാങ്ങുന്ന അരിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണമേന്മയുള്ള എന്നാൽ യാതൊരുവിധമായ കൃത്രിമത്വവും ഇല്ലാത്ത രീതിയിലുള്ള കൂട്ടാണ് ഈ ഇറച്ചിക്കഞ്ഞിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4:30 മുള്ളിക്കാല ദാറുൽ ഹുദ യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ ചിട്ടയായ രീതിയിൽ ഔഷധക്കഞ്ഞി നൽകുന്നുണ്ട്. ഒരുപക്ഷെ കൊല്ലത്ത് ആദ്യമായിട്ടായിരിക്കും ഈ ഇറച്ചിക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എല്ലാ ജനങ്ങളെയും അത് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ട് അസറോടുകൂടി എല്ലാവർക്കും ഇറച്ചിക്കഞ്ഞി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. കഞ്ഞിയുടെ രുചിയറിഞ്ഞ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ജനങ്ങൾ എത്താറുണ്ട്. മുള്ളിക്കാല ദാറുൽ ഹുദ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബു റയ്യൻ ദാഖിർ മൗലവി അൽ ഖാസിമി, നവമാധ്യമ കൂട്ടായ്മ ചെയർമാൻ ഇസ്മയിൽ കുഞ്ഞ് താച്ചിയിൽ കിഴക്കതിൽ, കൺവീനർ സിയാദ് കൊച്ചുമംഗലം, നിസാം ഇബ്രാഹിം, ഹുസൈൻ നമ്പിരയ്യത്ത, ഷാനവാസ് കൊട്ടപ്പള്ളിൽ ഉനൈസ്, സിദ്ദിഖ് സമീർ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും മഗ്ഫിറത്തിന്റെയും നരകമോചനത്തിന്റെയും പത്തുകൾ അടങ്ങിയ, അതോടൊപ്പം തന്നെ ബദ്റു ദിനം പോലെയുള്ള സഹാബാക്കളെ അനുസ്മരിക്കുന്ന ദിനങ്ങളടങ്ങിയ ഈ ദിനരാത്രങ്ങൾ സത്യവിശ്വാസിക്ക് എപ്പോഴും അമൂല്യമാണ്. അതിനാൽ മനുഷ്യരായ നാം ഓരോരുത്തരും നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുകയും നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും റബ്ബിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ളവരായി എത്തിച്ചേരുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ഈ റമദാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. കേരള വൈകല്യ ഐക്യ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും പൊതുസമ്മേളനവും നടത്തി. പ്രഥമ നഗരസഭാ ചെയർമാൻ എം അൻസാർ ഉദ്ഘാടനം ചെയ്തു. കേരള വൈകല്യ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരിനല്ലൂർ ജോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള റംസാൻ റിലീഫ് കിറ്റ് വിതരണം ജീവകാരുണ്യ പ്രവർത്തകൻ പോച്ചയിൽ നാസർ നിർവഹിച്ചു. ഇതിന് ബുദ്ധിമുട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അതിന് അത് ചെയ്യുന്ന സംഘടനയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കുമൊക്കെ സർവശക്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രയോജനമുണ്ടാകും, വലിയ പ്രതിഫലം ലഭിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലം കിട്ടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അന്യനെ സഹായിക്കുക, വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുക, ചികിത്സയ്ക്ക് കഴിയാത്തവർക്ക് അതിനെ സഹായിക്കുക, വിവാഹം കഴിച്ചയക്കാൻ മാർഗമില്ലാത്തവർ അതിന് സഹായിക്കുക, ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് അത് കൊടുക്കുക കഴിയാവുന്നിടത്തോളം. അങ്ങനെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ സഹായിക്കാൻ നിൽക്കുന്ന പ്രവർത്തനം ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇബാദത്താണ്, ഒരു സൽക്കർമ്മമാണ്. മുൻ നഗരസഭാധ്യക്ഷൻ എം എൻ സാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KR സന്തോഷ് ബാബു, സംസ്ഥാന രക്ഷാധികാരി ഫ്രാൻസിസ് സേവിയർ, കെ രാജീവൻ, ബ്ലാലിൽ ബഷീർ, രേഖാപ്രസന്നൻ, സിനി എസ് പടപ്പനാൽ, താഹുൽ തേവലക്കര, റസിയത്ത്, KS പുരം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. ചക്കുവള്ളിയിൽ ഇഫ്താർ സംഗമം നടത്തി. റമദാൻ മിലാദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്.
ചക്കുവള്ളി റമദാൻ മിലാദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചക്കുവള്ളി അക്ഷയ സെന്ററിന് മുന്നിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. മാനവ സൗഹൃദവും ഐക്യവും വിളിച്ചോതിയാണ് ഇഫ്താർ സംഗമം നടന്നത്. മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. പ്രമേഹം ബാധിച്ച് ദയനീയ അവസ്ഥയിലായിരുന്ന തൊടിയൂർ സ്വദേശിനിയെ ചെങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദരിക്കൊപ്പം താമസിച്ചു വന്ന അംബേദ്കർ ഗ്രാമത്തിലെ പാരിഷിയാണ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയത്. പ്രമേഹം മൂർച്ഛിച്ച് രോഗാവസ്ഥയിലായ വൃദ്ധ മാതാവിനെ ചെങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊടിയൂർ അംബേദ്കർ ഗ്രാമത്തിൽ സഹോദരിക്കൊപ്പം താമസിച്ചു വന്ന 55-കാരിയായ പാരിഷയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്മിത സന്തോഷ്, റഫീഖ് വള്ളികുന്നം, സിദ്ദിഖ് മംഗലശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൻസിന്റെ സഹായത്തോടെ ഡോക്ടർ സുജ, ഡോക്ടർ കാർത്തിക എന്നിവർ ഇവരെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകി. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി. മോദിയും പിണറായും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ. മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ്. യു ഡി എഫ് മത്സരിക്കുന്നത് രാജ്യം നിലനിർത്താനാണെന്നും എം കെ മുനീർ. പൌരത്വ നിയമ ഭേദഗതിയും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും. എൽ ഡി എഫ് കരുനാഗപ്പള്ളിയിൽ നൈറ്റ് മാർച്ച് നടത്തി. എൽ ഡി എഫ് അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.